ഹായ് ഫ്രണ്ട്സ്, ഒരു നേരത്തെ ആഹാരമായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന രണ്ട് വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. രണ്ട് വിഭവങ്ങളും വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത്. ഗോതമ്പ് അടയും ഓൺസ് മിൽക്കുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഓൺസ് മിൽക്കിന് വേണ്ടിയിട്ട് അര കപ്പ് ഓൺസ് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു ഫ്രൈ പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓൺസ് ഒന്ന് അരിച്ചെടുത്ത് അതിലെ പൊടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. ഓൺസ് ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു മണം വരും. മാത്രമല്ല നമുക്ക് കൈകൊണ്ട് ഇതിനെ പൊടിച്ച് എടുക്കാനും പറ്റും. ഈ ഒരു ഭാഗത്തിൽ ഫ്ലെയിം ഓഫ് ആക്കി ചൂടാറാൻ വയ്ക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഈ ഓൺസ് ഒന്ന് കുതിർത്തിയെടുക്കണം. 10-15 മിനിറ്റ് സമയം ഇത് മൂടി വെച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചിരകിയ ശർക്കര. ഇത്രയും ശർക്കര ചേർക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. കൂടുതലും മധുരം വേണമെന്നുള്ളവർ 1/2 കപ്പ് ശർക്കര ചേർത്തോളൂ. ഇനി 1/2 ടീസ്പൂൺ ജീരകം, അത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം ചേർത്താൽ മതി. അല്ലെങ്കിൽ ചതച്ചിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഒരുപാട് ലൂസാവരുത്, ഇങ്ങനെ കുഴഞ്ഞിരിക്കണ, നല്ല കട്ടിക്കിരിക്കണ ഒരു ബാറ്ററായിട്ട് എടുക്കാം. തേങ്ങാപ്പാലിന് പകരം വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം. ഇത് ഗോതമ്പ് പൊടി ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് കാരണം കൊണ്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. 1/2 കപ്പ് വെള്ളം 2 പ്രാവശ്യമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നിച്ചൊഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ തന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് ഒരു കുറച്ച് കാഷ്നട്ട് കൂടെ ചേർക്കാം. ഇത് 3 അടയ്ക്കുള്ള ബാറ്റർ ഉണ്ട്. ഇനി അട ഓരോന്നായി ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചപ്പാത്തി തവ്യ ദോശക്കല്ലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു കഷ്ണം വാഴയില ഇതുപോലെ അങ്ങ് വച്ചിട്ട് ഇതിലേക്ക് ഗോതമ്പ് മാവ് കോരി ഒഴിക്കാം. നോൺ സ്റ്റിക്ക് ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ ഈ ഇല ഒഴിവാക്കാം. ഇല വയ്ക്കാതെ തന്നെ നേരിട്ട് പാനിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. പക്ഷേ ഇലയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അട ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആവിയിലുണ്ടാക്കി എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ കല്ലിൽ ചുട്ടെടുക്കുമ്പോഴാണ്. മാവ് ഒഴിച്ചതിന് ശേഷം മറ്റൊരു വാഴയില വെച്ച് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് കൊണ്ട് ഒരു വശം നന്നായി വെന്ത് കിട്ടും. അതിനുശേഷം മറിച്ചിട്ട് മറ്റേ വശം കൂടെ വേവിച്ചെടുക്കുക. അട വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ഓൺസ് മിൽക്ക് റെഡിയാക്കാം. ഓൺസ് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അട അടപ്പത്ത് കിടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു വശം തന്നെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കത്തിപ്പോകും ആവശ്യം. ഇനി കുറച്ച് ഈന്തപ്പഴവും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈന്തപ്പഴം ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് പൊളിച്ചിടാം. വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ടേക്കുക. ഇതിനൊന്നും അളവ് നോക്കേണ്ട കാര്യമില്ല, ഉള്ളതിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടോളൂ. കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം, ഒന്ന് സോഫ്റ്റായി വന്നോളൂ. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ആ ഓട്സ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അടയുടെ ഇത്രയും ഭാഗം കൂടെ ഒന്ന് വേവാനുണ്ട്. 2 മിനിറ്റോടെ അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഓരോ അട തിരിച്ചു മറിച്ചും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ ഇല അടയിൽ നിന്ന് അങ്ങ് വിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഭാഗം. പിന്നെ വേവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യം ഒന്നും കൂടെ ഒന്ന് ഇട്ടേക്കുക. ആദ്യത്തെ പോലെ തന്നെ ഒരു ഇല വെച്ചിട്ട് അടുത്ത അടയ്ക്കുള്ള മാവും കൂടെ കോരി ഒഴിക്കാം. ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. 1/2 കപ്പ് ഗോതമ്പ് കൂടെയുണ്ട്. 3 അടയാണ് ഉണ്ടാക്കുന്നത്. നന്നായി പഴുത്ത 3-4 ആലിപ്പൂവൻ പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഇടാം. ഓൺസ് മിൽക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഗ്ലാസ്സിൽ തന്നെ എടുക്കണം എന്നില്ല, ഒരു ബൗളിലോ അങ്ങനെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് മാത്രം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഞാലിപ്പൂവൻ പഴവും ഡേറ്റ്സും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവൻ പഴം തന്നെ വേണമെന്നില്ല, റോബസ്റ്റോ ഏത്തപ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം. കുറച്ച് കാഷ്നട്ട് കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഓൺസ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളമാണ് ഒഴിച്ചത്. ഇല്ലെങ്കിലും പ്രത്യേകിച്ച് മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പഴങ്ങൾക്കൊക്കെ നല്ല മധുരമുള്ളതാണല്ലോ. എന്നാലും ഞാൻ കുറച്ച് ചിരകിയ ശർക്കര ചേർക്കുന്നുണ്ട്.
ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ അര ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. ഇത് മധുരം വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഓട്സ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബാക്കിയുള്ള അടകളും റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന രണ്ട് വിഭവങ്ങളാണ് ഗോതമ്പടയും ഈ ഓട്സ് മിൽക്കും. വളരെ വ്യത്യസ്തമായ രണ്ട് വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. ഓട്സ് മിൽക്കാണെങ്കിൽ അത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പും മാറും ദാഹവും മാറും. അപ്പോൾ ഈ രണ്ട് വിഭവങ്ങളും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.